ഹായ്, ഞങ്ങൾ നാട്ടുചന്തം എന്ന ചാനലിലെ ഒരു നെക്സ്റ്റ് വീഡിയോ എത്തിയിരിക്കുകയാണ്. ഇന്ന് എൻ്റെ വൈഫ് ഹൗസിൻ്റെ അടുത്താണ് ഞാനുള്ളത്. ഇതിൻ്റെ ബാക്കിൽ പാടങ്ങളുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. വളരെയധികം സന്തോഷം. കൃഷി ചെയ്യാതിരുന്ന പാടങ്ങളാണ് അവർ ഒരു കൂട്ടം ആളുകൾ കൃഷി ചെയ്യാൻ കാണിച്ച നല്ല മനസ്സിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കേരളം മൊത്തത്തിൽ പച്ചപ്പായിട്ട് എല്ലാതരം കൃഷികളും ഉണ്ടാവട്ടെ, ഒരു ദാരിദ്ര്യമില്ലാത്ത, കൃഷി ദാരിദ്ര്യമില്ലാത്ത സ്ഥലങ്ങളായിട്ട് മാറട്ടെ. ഇവിടെ എൻ്റെ കൂടെ പേര് പറഞ്ഞു ഹന്ന, പേര് പറഞ്ഞു അമിൽ, ഫാത്തിമലീന. ആ, ഞങ്ങളിങ്ങനെ ഇവരടക്കം നാല് പേര് ഞങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഒരാൾ കൂടി അവിടെ കിടന്നിട്ട് ഇങ്ങനെ ഓരിട്ടുണ്ട്. സൗണ്ട് കേട്ടോ, കേട്ടോ നമ്മുടെ അടുക്ക് ലീന. നമ്മൾ പറഞ്ഞോ, എവിടെ പഠിക്കുന്നത്? പഠിക്കുന്നത് ക്രസന്റ് ഇംഗ്ലീഷ് സ്കൂൾ മറഞ്ചിലാണ്. എന്റെ അന്നമോള് അമിൽ സഹറാൻ, നിരകളാടും ഒരു ഹരിത ചാരു തീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവ തണുവലിയുമീറൻ കാറ്റും, ഇളഞ്ഞാറിൻ കതിരാടും എളിയ നല്ല നാട്. വരി തെറ്റുണ്ടാവും. എന്തായാലും ഒരു വരി പാടണം. കേരളത്തിൻ്റെ കുറിച്ചിട്ട് നമ്മളെ ജയചന്ദ്രൻ സാറ് പാടിയൊരു ഗാനം, വളരെ മനോഹരമായിട്ടുള്ള ജലോത്സവം എന്ന് പറയുന്ന ഫിലിമിലെ പാട്ടാണ്. അപ്പോൾ ഇവർക്ക് നമ്മളെ നാട്ടിലത്തെ കുറച്ച് സ്ഥലങ്ങൾ, കിഴക്കൻ ഭാഗങ്ങളിൽ തോടുണ്ട്, വേറെയും പാടങ്ങളുണ്ട്, അതൊക്കെ കാണിച്ചു കൊടുക്കാൻ വെച്ച് കൊണ്ടുപോവാണ്. ഒരു ചെറിയ അവരെ പുറത്ത് ട്രിപ്പൊക്കെ പോയിട്ടുള്ള ആളുകളാണ്. എന്നാലും നമ്മുടെ നാടിൻ്റെ ഭംഗി അവരൊന്ന് കാണട്ടെ. ഇവിടെ കാണിക്കാൻ പോണത് നമ്മൾ പലതരം ഇലകളുണ്ട് നമ്മുടെ നാട്ടിലുള്ള തൊട്ടാവാടി. അപ്പോൾ ഇവർക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ തൊട്ടാവാടി ഇലകൾ തൊട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹന്നുമോൾക്ക് അറിയാം, മറ്റുള്ളവർക്ക് അറിയില്ല, അത് വാടും, അങ്ങനെ ചുങ്ങിപ്പോവും. അപ്പോൾ അമിലും തൊട്ടായ്മേ, ആ വേറെ ഇമ തൊട്ടേ വാടുന്നുണ്ടല്ലേ, കണ്ടില്ലേ. ഇപ്പം അതുപോലെ നമ്മുടെ നാട്ടിൽ ഒരു നൊസ്റ്റാൾജിയാണ്, നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചിരുന്ന അങ്ങനെയൊക്കെ. തൊട്ടാവാടി, അതുപോലെ മിണ്ടാങ്കായ എന്ന് പറയും. മിണ്ടാതെ പോയിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മധുരമെന്ന് പറയാം. നമുക്ക് ഈ പോണ വഴിക്ക് കാണുകയാണെങ്കിൽ ഞാൻ ബാബു കാണിച്ചുതരാം. ആ, ഇനി വേറെ കാര്യം ചോദിക്കട്ടെ, കൊണ്ടുവാ. ഈ നമ്മളിപ്പോൾ കണ്ട ആ പച്ചപ്പുണ്ടല്ലോ പാടത്തുള്ള, അതെന്താണ്? നെൽകൃഷി. ഈ നെൽകൃഷി ചെയ്തിട്ട് അതെന്താ നമ്മൾ ചെയ്യുന്നത്? ഓരോരുത്തരോട് ചോദിക്കുക. ആദ്യം അമ്മയിൽ അത് വളരുമ്പോൾ അതിന് എന്താ നമുക്ക് കിട്ടുന്നത്? കോതമ്പ്. ആ, നെല്ലിൽ നിന്ന് കോതമ്പ് കിട്ടും. ആ, അല്ലെ മോള് അറിയും എന്താ കിട്ടുക? കോതമ്പ് കിട്ടും. ഇനി അന്നമോള് അറേ അരിയാണോ? ഇനി ബാബു പറഞ്ഞുതരാം. ഇതൊക്കെ വളരെ, ഞാനിത് കാണിക്കുമ്പോൾ പുറത്തുള്ളവർക്ക് തോന്നുന്നു അയ്യേ എന്താ ഈ പറയണത്, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. പക്ഷേ ഈ കുട്ടികൾക്ക്, ഇപ്പോൾ അവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, ഇവരൊന്നും ചെറുപ്പത്തിലെ പുറം ലോകം പല കാര്യങ്ങളും അറിയണില്ല. അവർ മൊബൈൽ ഫോണും ടാബും അതേപോലെ തന്നെ ഹണിബണിയും പിന്നെന്താണ് ചോട്ടാ ഭീമ അങ്ങനത്തെ കാർട്ടൂണൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണുകയാണ്. പക്ഷേ ഈ പച്ചപ്പും മറ്റുള്ള കാര്യങ്ങളല്ല, ഞങ്ങൾക്ക് ചെറുപ്പത്തിലേ അറിയാമായിരുന്നു. അത് നെൽകൃഷിയാണ്, അതിൽ നിന്നാണ് നമുക്ക് നെല്ലുണ്ടാവുന്നത്. ആ നെല്ല് വലുതായി അത് അത് കായ്ച്ച് കഴിഞ്ഞ് അത് വലുതാവുമ്പോൾ മഞ്ഞ കളറിലാവും, കതിർ മഞ്ഞ കളറാവും. അത് നമ്മൾ അതിനെ എന്ത് അരിഞ്ഞെടുത്ത് അത് എന്ത് ചെയ്യും, മില്ലിൽ കൊണ്ടിട്ടിട്ട് അതിൻ്റെ മേലത്തെ ആ തോലൊക്കെ കളഞ്ഞിട്ട് കിട്ടുന്ന അരിയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ചോറ് തിന്നുന്നത്, മനസ്സിലായോ? അപ്പം അത് ഗോതമ്പല്ല, അപ്പം അത് ഗോതമ്പല്ല, അരിയാണ്. ഗോതമ്പ് വേറെ ഉണ്ട്, അത് നമ്മുടെ നാട്ടിലില്ല, അത് നമുക്ക് പിന്നെ കാണാം, എവിടെയെങ്കിലും പോകുമ്പോൾ കാണാം. അവർ കുറച്ച് വിവരങ്ങൾ കിട്ടി. ഇപ്പം എന്താണ് നെല്ലെന്ന് മനസ്സിലായില്ലേ? ആ, അതുപോലെ തൊട്ടാവാടി എന്താണെന്ന് മനസ്സിലായില്ലേ? തോടുകൾ, പണ്ട് നമ്മൾ പറയാം കൈത്തോടുകൾ എന്നാണ്, ചെറിയ ചെറിയ തോടുകൾ. ഇന്നിപ്പോൾ തോടുകളും പാടങ്ങളൊക്കെ ആളുകൾ നികത്തിയിട്ട് വീടുകൾ, കാരണം ജനസംഖ്യ ജനങ്ങൾ വർദ്ധിക്കുകയാണ്. അതേപോലെ തന്നെ ആളുകൾ തോടുകളെല്ലാം തൂർത്തിട്ട് വിറ്റിട്ട് വിൽക്കുകയാണ്. പക്ഷേ നമുക്ക് തോടുകൾ വേണം, പുഴകൾ വേണം, പാടങ്ങൾ വേണം, കുളങ്ങൾ വേണം. എന്നാലാണ് ഇപ്പോൾ ഈ പ്രളയം വരുമ്പോൾ കണ്ടില്ലേ, വെള്ളം എല്ലായിടത്തും, ഒരു കുറച്ച് മഴ പെയ്യുമ്പോഴത്തേനും വെള്ളം പൊന്തി നിൽക്കുന്നുണ്ടല്ലേ. ഈ തോടുകളും കുളങ്ങളും പാടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ഇത്തിരി മഴ പെയ്യുമ്പോഴൊക്കെ ആ വെള്ളം അവിടെ വന്ന് നമുക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കുള്ളൂ. മാത്രമല്ല കൃഷിക്ക് അത് ഒരുപാട് അനുയോജ്യമായിട്ടുള്ളൊരു കാര്യമാണ് ചെറിയ കൈത്തോടുകളും കുളങ്ങളൊക്കെ. പണ്ട് കാലത്ത് കൃഷിക്ക് വെള്ളമടിക്കാൻ വേണ്ടിയിട്ട് പുഞ്ച പാടത്തേക്ക് വെള്ളമടിക്കാൻ വേണ്ടിയിട്ട് മോട്ടറൊക്കെ വെച്ചിട്ട് വെള്ളമടി ഇഞ്ചൻ വെച്ചിട്ട് അതിനൊക്കെ കുളങ്ങൾ യൂസ് ചെയ്തിരുന്നു. ഇതാണ് കനോലി കനാൽ, ചാവക്കാട്, പൊന്നാനി, അങ്ങനെ കേരളത്തിലെ എല്ലാ സ്ഥലവുമായിട്ട് ബന്ധിക്കുന്ന കനോലി കനാലാണിത്. കനോലി കനാൽ കണ്ടില്ലേ, തോട് കണ്ടില്ലേ,
ഈ തോട്ടിൽ പണ്ട് ബാബുക്ക് കുളിക്കാൻ വരും, ഞങ്ങളൊക്കെ കുളിക്കാൻ വരും. കക്ക എടുക്കും. കക്ക എന്ന് പറഞ്ഞാൽ എരിന്തില്ലേ, ആ എരിന്ത് ഞങ്ങൾ ഇതിൽ ഇറങ്ങിയിട്ട് മുങ്ങി തപ്പിയിട്ട് എടുക്കും. എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടൊക്കെ കഴിക്കും. അപ്പോൾ അത് ഈ തോട്ടിൽ നിന്നാണ്. അതുപോലെ ഇതിൽ ചൊറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചൊറി എന്ന് പറയാം. വെള്ളത്തിലുണ്ടാവുന്ന നല്ല ഭംഗിയുള്ള ഒരു തരം മത്സ്യമുണ്ട്, അത് നമ്മൾ കഴിക്കില്ല, വിഷമത്സ്യം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ തോട് കണ്ടില്ല നിങ്ങൾ? ഈ തോട്ടിൽ കൂടെ വഞ്ചി പോകാറുണ്ട്. ഇനിയിപ്പോൾ ബോട്ട് സർവീസ് വരും കുറച്ച് കഴിഞ്ഞാൽ, ഇവിടെ റോഡൊക്കെ വരും. എത്ര കാലം കഴിഞ്ഞിട്ടാണ് വരാമെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങളെ വലുതായിട്ടാണെന്ന് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. കനോലി കനാലിൻ്റെ അടുത്തിലൂടെ കാറ്റൊക്കെ കൊണ്ട് നമ്മുടെ അമിൽ സഹറാൻ ബാക്കിൽ കയ്യും കെട്ടി നടക്കുന്നുണ്ട്. ദിനമോള് നടക്കുന്നുണ്ട്, ഹന്ന നടക്കുന്നുണ്ട്, ഹന്നമോള് കൂടെ ഞാനും നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വല വീശാനൊക്കെ ആളുകൾ വരും കേട്ടോ, നല്ല രസമാണ്. നമ്മൾ ഷെരീഫ്ക്ക് അവിടെ നിൽക്കുന്നുണ്ട്, വല വീശുന്ന ഷെരീഫ്ക്ക. ഇപ്പോൾ ആൾ വല വീശല്ല, കുട്ടികളുടെ കൂടെ കളിക്കുകയാണ്. എനിക്ക് മീനൊക്കെ തരാറുണ്ട്. ആ എവിടെ? അതാണ് കോലാൻ. എന്താണ് കോലാൻ എന്ന് പറയുന്ന മീനാണത്. ഇത് വലുതായി നമുക്ക് കഴിക്കും ഇതിനെ. നമ്മളെ മാസ്റ്റർ ഷെരീഫ്ക്ക് അവിടെ നിൽക്കുന്നത് ഈ തോടുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളാണത്. കാരണം മീൻ പിടിക്കാനും വല വീശിയിട്ടാണെങ്കിലും അതല്ലെങ്കിൽ തപ്പിയിട്ടാണെങ്കിലും എങ്ങനെയാണ് മീൻ പിടിക്കും, എനിക്ക് മീനൊക്കെ ഓടുന്ന തന്നിട്ടുണ്ട്. അപ്പോൾ ഷെരീഫ്ക്കാടെ കൂടെ ഞങ്ങൾ മീൻ പിടിക്കുന്ന വീഡിയോസുകളൊക്കെ നമ്മുടെ ചാനലിൽ വരും. നടന്നു വന്നപ്പോഴാണ് ഒരു തെങ്ങാണ്. അപ്പം ഞങ്ങളിങ്ങനെ തെങ്ങൊക്കെ വീണ് കിടന്നാൽ അതിമേൽ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ ആടും. അപ്പോൾ നമുക്ക് ഇവരിരുത്തിയിട്ട് ആടിക്കാം, ഇവരിരുന്ന് ആടും നോക്കാം. രസണ്ടാ? ഒന്നൊരു ഫാസ്റ്റ് ആവട്ടെ. ഓക്കെ ഓക്കെ, മതി മതി, ഇറങ്ങിക്കോ. നമുക്ക് ഇനി പിന്നെ തന്നെ ഇറങ്ങിക്കോ. ആ അത് ഇഞ്ചൻ അടിച്ചിട്ട് പാടത്തേക്ക് വെള്ളം. ഈ നെല്ല് വലുതാവണ്ടേ അതിനു വേണ്ടിയിട്ട്. ഈ തോടുകളില്ലേ നമ്മളീ കാണുന്ന ചെറിയ ചെറിയ കൈത്തോടുകളില്ലേ, ഇതിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു മുന്നേ. ഇപ്പോൾ വെള്ളമുണ്ട്, ഇതിലും കൂടുതലുണ്ടാകും. മീൻ പിടിച്ചിരുന്നു ഇതിലൊക്കെ ബാബുവൊക്കെ പണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ചെറിയ തോട് കടന്ന് കിടക്കേണ്ട ഒരു കടമ്പുണ്ട്. ഇവരിതൊക്കെ ആദ്യമായിട്ട് കാണാം. ഞങ്ങളിതൊക്കെ തോടിൽ കുളിക്കുകയൊക്കെ ചെയ്തുള്ളതാണ്. ഈ തോടിലല്ല, വലിയ തോടിൽ. അപ്പോൾ ഇവരെ കൊണ്ട് കടത്തിക്കാണ്. ആദ്യമായിട്ട് ഇവർ ചെറിയ തോട് കിടക്കാം. ഇങ്ങനെ തോട് മുന്നേ കടന്നുണ്ട് ഞങ്ങൾ. എന്നാ കടന്നോളൂ, കടന്നോ. കണ്ട ഇപ്പോഴത്തെ കുട്ടികളാണ്, അവർ വെറും മൊബൈൽ പുഴുക്കളാണ്. ടാബ് കുറച്ച് ചളിയുടെ മണവും വെള്ളം ഒക്കെ ഒന്ന് അവർ കൊള്ളട്ടെ. നാട്ടിൻപുറങ്ങൾ കാണട്ടെ. കടന്നില്ലേ, പേടി മാറിയാ? ഇത്രേ ഉള്ളൂ കണ്ട, അവർക്ക് പേടിയായിരുന്നു. ഇനി അങ്ങോട്ട് നടക്കുക, അവർക്ക് ഉണ്ണിയാളിരിക്കണ കൊടുത്ത്. ഇപ്പത് കണ്ട, നമ്മുടെ ഈ നാട്ടിൽ എല്ലായിടത്തും കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെയധികം സന്തോഷം. പണ്ട് ചെറുപ്പത്തിലാണ് ഞങ്ങളത് കണ്ടിരുന്നത്, കുട്ടിക്കാലത്താണ്. അപ്പം ഈ പാടം, അതിൻ്റെ അപ്പുറത്തെ പാടം, അതുപോലെ എങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാടമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊരു പാടത്തിൻ്റെ ഉടമസ്ഥനാണ് നമ്മളെ ഇരിക്കുന്നത്, പതലുക്ക. കൃഷി ചെയ്തിട്ടുള്ള പതലുക്കയുടെ മക്കളാണിത്. പതലുക്ക, ഞങ്ങൾ ജസ്റ്റേ വൈഫ് ഹൗസിക്ക് വന്നപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്, നമ്മളെ പാടങ്ങളൊക്കെ കാണാൻ വെച്ചിട്ട്. അപ്പോൾ നമ്മളെ പതലുക്ക, നമ്മുടെ നാട്ടിലൊരു കർഷകൻ, ഞങ്ങളൊരുപാട് സന്തോഷം. കാരണം ഞങ്ങളൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിലല്ലേ ഇത് കണ്ടിട്ടുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. തരിശുഭൂമിയായിട്ട് കിടന്നിരുന്നാണ് ചെയ്തിരുന്നത്. അതെ, എന്റെ ഒക്കെ ചെറുപ്പത്തില് നമ്മള് വരുമല്ലോ ഇത് കാണാൻ. ചെയ്യാണ്, വളരെയധികം സന്തോഷം. എന്താ വെച്ചാല് അതേപോലെ തന്നെ ഫലുരക്കാർക്ക് മീൻ കൃഷി ഉണ്ട്, എല്ലാണ്ട് നമ്മളതിന്റെ വിളവെടുപ്പൊക്കെ എടുക്കും. പശു ഉണ്ട്, ആടുണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മള് സെപ്പറേറ്റ് ഫലുരക്കാന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് എപ്പിസോഡ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുട്ടികളെ ഇവരൊന്നും ഈ പാടൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. പാടം പോണ വഴിക്ക് കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് ഇത് എന്താണെന്നു അറിയില്ല. അപ്പൊ അവര് ചോദിച്ചതിൽ, ഞാൻ അവരോട് ചോദിച്ചതിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഗോതമ്പ് ഉണ്ടാവുന്നത്. അത്ര ഇത് കുറച്ച് ദിവസം മുന്നേ വന്നിട്ടൊരു കുട്ടിനോ ഞങ്ങളോട് ചോദിച്ചു ഈ എന്തൊക്കെ ദിമ്മുണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പോഴാണ് നമ്മള് ഞാൻ പറഞ്ഞു, മോനെ ഞമ്മ പോയിട്ട് വേഷം പാടുന്നിട്ട് അടിക്കണ കാര്യണ്ടല്ലോ, അതാണ് കൃത്യം കൃത്യ. ഇതാ ഇവര് പറഞ്ഞേ ഗോതമ്പല്ല ഉണ്ടാവുന്നത്. ഇത് അങ്ങോട്ട് അങ്ങോട്ടോ അങ്ങോട്ടൊന്ന് പോലെ ഗോതമ്പ് ഉണ്ടാവുന്ന ഇവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾ ഈ മൊബൈൽ ഫോണും ടാബും മുമ്പിലൊക്കെ ഇരിക്കുകയാണ്. എല്ലാവരും അടുത്തറിയട്ടെ എന്താണ് ഇന്നെ. അപ്പൊ പതലുക്ക സന്തോഷം, നമുക്ക് മീൻ്റെതൊക്കെ കാണിക്കണം. അപ്പൊ ഞങ്ങള് കൃഷി കൂടി കാണിച്ചിട്ട് ഇതാ ഇപ്പോ പതലുക്ക ഇഞ്ചൻ കയറ്റിക്കൊണ്ടിരിക്കാണ്, കച്ചറ എടുത്തോണ്ടിരിക്കാണ്. പതലുക്കട മക്കളല്ലേ, സഹായിക്കാൻ കുട്ടികളും ഉണ്ട്.
ഈ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന സംഭവമാണ്, മാനസികമായിട്ട് ഒരുപാട് സന്തോഷം നൽകുന്ന. പിന്നെ നമ്മളൊക്കെ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്ര എന്നൊക്കെയാണ് നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ എല്ലാവരും കൃഷി ചെയ്താൽ തന്നെ നമുക്ക് ഈ ആയിരിക്കും മരുന്ന്. ഇതുവരെ അടിച്ചില്ല, മരുന്ന് അടിച്ചിട്ടില്ല, മരുന്ന് അടിച്ചിട്ട് നമ്മൾ നോക്കണം. അതെ, അടിക്കണം, അടിക്കണ്ടെന്ന് വെച്ചാൽ മരുന്ന് അടിച്ച എല്ലാ രാഹത്വവും അടിപൊളിയാവും. എല്ലാവിധ നമ്മള് എങ്ങനെയെങ്കിലും പരമാവധി കൊണ്ടുപോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. പച്ചപ്പായിട്ട് ഇത് ഇത് ഇതാരതാ മജീദ്ക്ക, ഇപ്പുറത്തോ മജീദ്ക്ക, അപ്പുറത്തോ സത്യേട്ടൻ്റെ. ആ എന്തായാലും വളരെ സന്തോഷം. ഇനി നമുക്ക് ഏറ്റെടുത്ത് ചെയ്യണം. അതെ അതെ അതെ. അപ്പൊ ഇത് കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, അപ്പൊ എന്താണ് നെല്ലിന്റെ എന്താ അത്, എന്താണ് സംഭവം? അരി നമ്മൾ തിന്നണേ. ഇപ്പൊ മനസ്സിലായല്ലേ, ഇപ്പൊ അവർക്ക് മനസ്സിലായി എന്താണ് ഉണ്ടാവുന്നത് എന്നൊക്കെ. കൃഷി കണ്ട് മനസ്സിന് ഒരുപാട് സന്തോഷമായി, കുളിർമുണ്ടായി. അപ്പോൾ അതിലൊക്കെ അവിടെ അദ്ദേഹത്തിൻ്റെ പണികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതുപോലെ ഇനിയും നമ്മുടെ കേരളത്തിൻ്റെ പച്ചപ്പായിട്ടുള്ള ഭംഗികൾ കാണിക്കുന്ന നാട്ടുചന്തം എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസുകളായിട്ട് ഞങ്ങൾ വരും. നാടൻ ഭക്ഷണങ്ങൾ, നാടൻ രുചികൾ, നാടൻ വർത്തമാനങ്ങൾ, നാടൻ കാഴ്ചകൾ, നാടൻ യാത്രകൾ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തു പോവാം. കേരളത്തിന് ഒരുപാട് കാണാനുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ നാട്ടുചന്തം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, എല്ലാവരും ഒന്ന് ബൈ പറയണം. അതെ അതെ.